സാംസങ് ഈ വർഷം പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഫോണായിരുന്നു സാംസങ്ങിന്റെ ഗാലക്സി A52 എന്ന ഫോണ്. ആ ഒരു ഫോണിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്നോണം സാംസങ് ഈയിടെ പുറത്തിറക്കിയിട്ടുള്ള സാംസങ്ങിന്റെ ഏറ്റവും മികച്ച ഒരു ഫോൺ തന്നെയാണ് ഗാലക്സിന്റെ A52S 5G എന്ന ഈ ഒരു ഫോണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ഫോണിന്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ബോക്സിന്റെ അകത്ത് നമുക്ക് ഈ ഒരു പാക്കേജിന്റെ കൂടെ നമുക്ക് ചാർജർ, ഹെഡ്ഫോൺ എന്നീ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ മൊബൈലുകൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കാതിർ വെള്ളേരി, വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. സാംസങ്ങിന്റെ ഗാലക്സി A52S 5G എന്ന ഈ ഒരു ഫോണ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിന്റെ ബോക്സിന്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. മുകൾ വശത്തായിട്ട് നമുക്ക് ഗാലക്സി A52S 5G എന്ന് കാണാൻ പറ്റുന്നുണ്ട്. താഴെ ഭാഗത്തായിട്ട് ബ്രാൻഡ് നെയിം കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മോഡൽ നെയിം, കളറ്, സ്റ്റോറേജ് എന്നീ കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും ഗാലക്സി A52S 5G എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഫോണൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഗാലക്സിൻ്റെ A52S എന്ന ഈ ഒരു ഫോണ് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു വെൽക്കം പാക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വെൽക്കം പാക്കും കൂടി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു പാക്ക് നമ്മൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു സിം കാർഡ് റിമൂവ് ചെയ്യാനുള്ള ഒരു എജക്ടർ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്. ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡിങ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് കാറ്റലോഗുകളും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഫോണിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പായിട്ട് ചെറിയ തോതിൽ ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് 15 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ഒരു ടൈപ്പ് സി USB കേബിളുമാണ്. ഹെഡ്ഫോൺ ഈ ഒരു ബോക്സിനകത്ത് ലഭിച്ചിട്ടില്ല. 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ലഭിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിൽ 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഫോണിലേക്ക് തിരിച്ചു തരാം. ഫോണിൻ്റെ പുറത്തായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇൻഫിനിറ്റി ഒ ഡിസ്പ്ലേ, കോഡ് ക്യാമറ 64 MP വിത്ത് OIS IP67 വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് എന്നുള്ളത് പ്രത്യേകം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാലക്സി A52 അതേ ഒരു ഡിസൈനിങ് തന്നെയാണെന്ന് പറയാം. ചെറിയൊരു ബോഡിക്ക് ചെറിയൊരു വ്യത്യാസമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 3 വലിയ ക്യാമറകളും ഒരു ചെറിയൊരു ക്യാമറയുമായിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിസൈനിങ്. കൂടാതെ ഒരു LED ഫ്ലാഷ് നമുക്ക് ബാക്ക് ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ക പൊളി ഡിസൈനിങ് ആണെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫോണിൻ്റെ അടിവശം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പീക്കർ ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ടൈപ്പ് സി ഇൻപുട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മൈക്രോഫോണ്, ഒരു 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. പ്ലെയിനാണ് ഈ ഒരു ഭാഗം. മുകൾ വശം പരിശോധിച്ച് നോക്കുമ്പോൾ സിം കാർഡ് ട്രേ മുകൾ വശത്താണ് കാണാൻ പറ്റുന്നത്. ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാൻ പറ്റുന്നുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണ്, പവർ ബട്ടണ്, ഫിംഗർ പ്രിൻറ്റ് വരുന്നത് സ്ക്രീനിലാണ്. സ്ക്രീനകത്തായിട്ടാണ് ഫ്രണ്ട് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ സിം കാർഡ് ട്രേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നിരിക്കൽ 2 SIM കാർഡ് അതല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിം കാർഡ് ട്രേ കമ്പനി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു ഫോണ് കംപ്ലീറ്റ് ഓൺ ആക്കിയ ശേഷം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഇനി ഈ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ്. അതായത് നമ്മൾ ഈ ഒരു ഫോണ് കുറച്ച് നേരം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള അതിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേനെ പറ്റി പറയാം. കാരണം ഈ ഒരു ഫോൺ ഓപ്പൺ ആക്കിയപ്പം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 6.5 inch സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്യും. അതുകൂടാതെ നമ്മൾ ഈ ഒരു ഫോണിന്റെ റെസൊല്യൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2160p വരെയുള്ള വീഡിയോ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ റീഫ്രഷ് റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 120Hz റീഫ്രഷ് റേറ്റ് വരെ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 60Hz ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നുകൂടി ബാറ്ററി ലൈഫ് കൂടും. പിന്നെ 120 ഉപയോഗിക്കണം ഗെയിം കളിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ 120 വരെ നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അൺബോക്സ് ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇനി. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്ക്രീനിലാണ് ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം.
ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ക്രീനിലാണ് ഫിംഗർ പ്രിന്റ് വന്നത് എന്നുണ്ടെങ്കിൽ പോലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് നമുക്ക് വർക്ക് ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിന്റെ ഫേസ്ബുക്കും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിന്റെ ഫേസ് ലോക്ക് പറയുകയാണെന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റ് തന്നെയാണ്, ഒരു ഡിലേയും ഈ ഒരു ഫോണിന്റെ ഫേസ് ലോക്കിന് വന്നിട്ടില്ല. സാധാരണഗതിയിൽ സാംസങ്ങിന്റെ ഫോണുകൾക്കൊക്കെ ചെറിയൊരു ഇങ്ങനെ ഒരു വരാറുണ്ട്, ചെറിയൊരു ഇളക്കം വരാറുണ്ട്, ആ ഒരു ഇളക്കം ഈ ഒരു ഫോണിനും ഉണ്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ പ്രൊട്ടക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും IP67 വാട്ടർ ഡസ്റ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടാവും. IP67 പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം 1 മീറ്റർ താഴ്ചയിൽ 30 മിനിറ്റ് വരെ നമുക്ക് വെള്ളത്തിലിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്ന് കരുതി നമ്മൾ വെള്ളത്തിലിട്ടുകൊണ്ട് പോയാണ്ട് വാറണ്ടിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന് വാറണ്ടി കിട്ടൂല. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പ്രൊട്ടക്ഷൻ കമ്പനി എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ വെള്ളത്തിലിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും വെള്ളം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറാൻ ചാൻസ് ഇല്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി തന്നെ നമ്മൾ വീണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിട്ടുള്ളത് കോർണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു സ്ക്രാച്ച് ഒന്നും ഈ ഒരു ഫോണിന് വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഈ ഒരു ഫോണിന്റെ ബ്ലാക്ക് ബോഡി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ളത് 4 ക്യാമറ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ക്യാമറ വരുന്നത് 64 MP ആണ്, OIS സിസ്റ്റം ഉള്ള 64 MP ആണ്. നല്ലൊരു സ്റ്റെബിലൈസേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 12 MP അൾട്രാ വൈഡും ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 MP മാക്രോ ലെൻസും 5 MP ഡെപ്ത് സെൻസറും ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ ക്യാമറന്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് 60 FPS വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. UHD വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 60 FPS വീഡിയോ നമുക്ക് ഈ ഒരു ഫോണിലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ 4K വീഡിയോയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 4K ആകുമ്പോൾ നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. HD ആണെന്നുണ്ടെങ്കിലും 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 32 MP ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ. 32 MP ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടും നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ബാനിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചറുകൾ മാത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് ലിങ്ക് ടു വിൻഡോസ് എന്ന ഫീച്ചർ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് കാണാൻ പറ്റിയിട്ടുണ്ട്, ക്വിക്ക് ഷെയർ കാണാൻ പറ്റുന്നുണ്ട്, സ്മാർട്ട് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്, നിയർ ബൈ ഷെയർ കാണാൻ പറ്റുന്നുണ്ട്, AI കംഫർട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഡാർക്ക് മോഡ്, NFC, QR കോഡ് എന്നീ ഫീച്ചറുകളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ഫോണിന്റെ വെയിറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് ഈ ഒരു ഫോണിന്റെ ഒരു സൈസാണ്. ഈ ഒരു ഫോണിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോണ് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഈ ഒരു ഫോണിനോട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 189 grams ആണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ വെയിറ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അറിയാനുള്ളത് ഈ ഒരു ഫോണിന്റെ ബാറ്ററിയാണ്. ഈ ഒരു ഫോണിന്റെ ബാറ്ററി പറഞ്ഞാൽ 4500 mAh ആണ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ടാവും സാംസങ്ങിന്റെ തന്നെ പല ഫോണിലും 6000 mAh ബാറ്ററി ഉണ്ടായിട്ടും ഈ ഒരു ഫോണിൽ സാംസങ് എന്തുകൊണ്ട് വളരെ ബാറ്ററി കുറച്ച് എന്നുള്ളത്. പക്ഷെ ഈ ഒരു ഫോണിന്റെ പ്രൊസസ്സറിനെ പറ്റി നമ്മൾ പരിശോധിക്കേണ്ടി വരും ആ ഒരു സമയത്ത്. ഈ ഒരു ഫോണിന്റെ പ്രൊസസ്സർ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 nanometer സ്നാപ് ഡ്രാഗോൺ 778G എന്ന പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം 6 nanometer ആയതുകൊണ്ട് തന്നെ നല്ലൊരു പവർ എഫിഷ്യൻസി നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഫോണിലുള്ള മറ്റ് ഫീച്ചറുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് ഡ്യുവൽ ബാൻഡ് വൈഫൈ കാണാൻ പറ്റിയിട്ടുണ്ട്, വൈഫൈ ഡയറക്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ട്, ഹോട്ട്സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ട്, ബ്ലൂടൂത്ത് 5 സപ്പോർട്ട് ഉണ്ട്, കോമ്പസിന്റെ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയാം. പിന്നെ ഞാൻ ഈ ഒരു ഫോണിൽ ആകെ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് ഒരു സംഭവം ഇതിൽ ഇല്ലാത്തതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ടോയെന്ന് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് കോൾ റെക്കോർഡിംഗ് ഇല്ല എന്നുള്ള ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത് Android 11 സാംസങ്ങിന്റെ തന്നെ 1UI 3.1 ആണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള യൂസർ ഇന്റർഫേസ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിന്റെ സ്റ്റോറേജിനെ പറ്റി പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ സ്റ്റോറേജ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 256 GB ആണെന്നുള്ളത് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോണ് 256 GB അല്ലാതെ 108 GB ഫോണും വരുന്നുണ്ട്, 64 GB ഫോണും വരുന്നുണ്ട്. 64 GB ഫോണാണെന്നുണ്ടെങ്കിൽ 6 GB റാം വരുമ്പോൾ 108 GB 256 GB ഫോണിൽ 8 GB റാമാണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫോണിൽ 256 GB സ്റ്റോറേജ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് 37 GB പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്.
അഡീഷണൽ ആയിട്ടുള്ള പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുള്ളതൊന്നും ഇവ കാണാൻ പറ്റിയിട്ടില്ല. രണ്ട് ആപ്ലിക്കേഷൻ മാത്രമാണ് ഇതിൽ നമുക്ക് ഒരു ആവശ്യമില്ലാത്തൊരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പല ആളുകൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുള്ളതായിരിക്കാം. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ എല്ലാ ഫോണുകളിലും ടിക്ടോക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ടിക്ടോക്ക് നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറക്ക് അകത്തുള്ള ഫീച്ചർ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിന്റെ ക്യാമറക്ക് അകത്തുള്ള ഫീച്ചർ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചറുകൾ നമ്മൾ ഈ ഒരു ഫോണിന്റെ ക്യാമറക്ക് അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫൺ എന്നുള്ള ഒരു ഫീച്ചറാണ്. അതിനുശേഷം നമുക്ക് സിംഗിൾ ടേക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, മോർ മോർ സെക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. പ്രോ ക്യാമറ ഉണ്ട്, പനോരമ ഉണ്ട്, മാക്രോ ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, പ്രോ വീഡിയോ ഇതിൽ എടുത്ത് പറയേണ്ടതാണ്, സ്ലോ മോഷൻ ഉണ്ട്, സൂപ്പർ സ്ലോ മോഷൻ ഉണ്ട്, ഹൈപ്പർ ലാപ്സ് ഉണ്ട്, കൂടാതെ AR സോൺ ഉണ്ട്, ബിക്സ്ബി വേർഷൻ ഉണ്ട്. ഫോണിൻ്റെ ക്യാമറയിൽ നമ്മൾ ഫൺ എന്ന ഒരു അഡീഷണൽ ഫീച്ചർ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. കേട്ടോ, കണ്ടിരി ആ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് കാണാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെയും കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോ നമ്മൾ ഫുൾ HD വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 FPS-ലും 60 FPS-ലും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ HD വീഡിയോ അല്ലെങ്കിൽ UHD വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് 30 FPS-ലുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല ക്ലാരിറ്റിയുള്ള ഒരു ഫോൺ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാകല് നിർബന്ധമാണ്. സുഹൃത്തുക്കളിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിൽ മാറിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുൾ HD വീഡിയോ ആണെന്നുണ്ടെങ്കിലാണ് 60 FPS-ൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് UHD വീഡിയോ ആണെന്നുണ്ടെങ്കിലാണ്. UHD വീഡിയോ ഈ ഒരു ഫോണിൻ്റെ FPS വരുന്നത് 30 FPS-ആണ് വരുന്നത്. ഫുൾ HD ആണെന്നുണ്ടെങ്കിൽ 60 FPS-ലുള്ള വീഡിയോ നമുക്ക് ഈ ഒരു ഫോണിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നല്ല ഒരു സ്റ്റെബിലൈസേഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നല്ല കുലുങ്ങിയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതായാലും നിങ്ങൾ തന്നെ സ്വയം കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ അവിടെ ഒരുപാട് കാണാൻ പറ്റിയിട്ടുള്ള ഒരിതൊന്നുമില്ല. ഞാനിപ്പോൾ ഈ റൂമിൻ്റെ അടുത്തുള്ള ഒരു സെക്ഷനിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൽ ഞാൻ സെക്യൂർ ഫോൾഡർ എന്ന ഒരു സംവിധാനം ഈ ഒരു ഫോണിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ സെക്യൂർ ഫോൾഡർ എന്ന സിസ്റ്റം ഈ ഒരു ഫോണിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫോണുകളിലുള്ള ഫോൾഡറുകൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു സെക്ഷനിലും കൂടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു 2 യൂസർ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫോൾഡറുകൾ നമുക്ക് ഹൈഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോലുള്ള ഒരു സിസ്റ്റം നമുക്ക് ഈ ഒരു ഫോണിൽ ഉണ്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിൽ സ്മാർട്ട് വ്യൂ പോലുള്ള അഡീഷണൽ ഫീച്ചറുകൾ ഈ ഒരു ഫോണിലുണ്ടോ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ സ്മാർട്ട് വ്യൂ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോണ് അൺബോക്സ് ചെയ്ത് അതിനുശേഷം പരിശോധിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ റിസൾട്ടുകളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ പറ്റിയും കൂടി പറയാനുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയതാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒമാൻ റിയാൽ 190 to 195 റിയാൽ വരെ ഈ ഒരു സമയത്ത്, ഇപ്പോൾ ഈ ഒരു ലോഞ്ചായിട്ട് ഏകദേശം 15 ദിവസമായിട്ടുള്ളത്, ഈ ഒരു സമയത്ത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഉണ്ട്. ഇന്ത്യയിലെ ഈ ഒരു ഫോൺ റിലീസ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിൻ്റെ വിവരം എനിക്കറിയില്ല. ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 37,000 രൂപ വരെ ഈ ഒരു ഫോണിന് പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഹെവി പ്രൈസ് തന്നെയാണെന്ന് നമുക്കറിയാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെവി പ്രൈസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണ് മിഡ് റേഞ്ച് ലെവലിലുള്ള ഒരു ഫോണ് തന്നെയാണ്.
ഏതായാലും ഈ ഒരു ഫോണിനെ പറ്റി ഇത്ര തന്നെയാണ് പറയാനുള്ളത്. ഒരു നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസിനെ അപേക്ഷിച്ച് നമുക്ക് നോക്കുമ്പോൾ നല്ല ഒരു ക്യാമറ ക്വാളിറ്റിയും നല്ല ഒരു ഏകദേശം എല്ലാ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.